കർമ്മനുസേഖ് സ്വാഗതം അയ്യപ്പന്റെ തിരുവാഭരണം സംരക്ഷിക്കും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല തിരുവാഭരണത്തിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവാഭരണത്തിൽ പന്തളം രാജകൊട്ടാരത്തിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തിരുവാഭരണം പന്തളം കുടുംബത്തിന്റെ അധീനതയിൽ എന്തിന് വെക്കണം അത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചുമതലയിലേക്ക് മാറ്റിക്കൂടെ സംസ്ഥാന സർക്കാരിന് തിരുവാഭരണം ഏറ്റെടുത്തുകൂടെയെന്ന് കോടതി ചോദിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ നിലപാട് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ വലയ്ക്കുകയായിരുന്നു പ്രവേശനത്തിൽ തന്നെ വലഞ്ഞുപോയ സർക്കാർ തിരുവാഭരണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ അതടുത്ത തലവേദനയാകുമെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ തടിതപ്പുകയായിരുന്നു സർക്കാരിന്റെ സുരക്ഷയിലാണ് തിരുവാഭരണം പന്തളം കൊട്ടാരത്തിലിരിക്കുന്നത് കൂടുതൽ സുരക്ഷ ആവശ്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ചെയ്യും ദേവസ്വം ബോർഡുമായി ആലോചിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ശബരിമല ക്ഷേത്രത്തിന്റെ തിരുവാഭരണം പന്തളം രാജകുടുംബം കൈവശം വെക്കുന്നത് സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു തിരുവാഭരണം അയ്യപ്പൻറേതാണോ രാജകുടുംബത്തിൻ്റെതാണോ എന്നായിരുന്നു ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ കോടതി ചോദിച്ചത് തിരുവാഭരണം ദൈവത്തിന് നൽകി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാനാകില്ല തിരുവാഭരണം ക്ഷേത്രത്തിന് കൈമാറാനും അത് പരിപാലിക്കാൻ പ്രത്യേക ഓഫീസറെ നിയമിക്കാനുമുള്ള നിർദ്ദേശം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചിരുന്നു ഇതിന് തിരുവാഭരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നായിരുന്നു സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത് ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനം വെള്ളിയാഴ്ചയ്ക്കകം അറിയിക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തിരുവാഭരണത്തിന്റെ ഉടമസ്ഥാവകാശത്തെച്ചൊല്ലി പന്തളം രാജകുടുംബത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ കോടതി അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണത്തിനായി പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനായുള്ള കരട് തയ്യാറാക്കി വരികയാണെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിരുന്നു കരട് തയ്യാറാക്കുന്ന നടപടികൾ പൂർത്തിയാക്കാൻ നാലാഴ്ചത്തെ സമയം കൂടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പുരോഗതിയും വെള്ളിയാഴ്ച കോടതി പരിശോധിക്കും ക്ഷേത്ര ഭരണത്തിലെ അവകാശം ഉന്നയിച്ച പന്തളം രാജകുടുംബാംഗം പി രാമവർമ്മ നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഇടപെടൽ ശബരിമല വിഷയം വീണ്ടും സങ്കീർണതകളിലേക്ക് നീങ്ങുകയാണ് ശബരിമല യുവതി പ്രവേശനം തന്നെ ഭക്തരെ ആശങ്കയിൽ നിർത്തുമ്പോഴാണ് വീണ്ടും ഭക്തരെ മുൾമുനയിൽ നിർത്തി തിരുവാഭരണത്തിലും ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും വർദ്ധിച്ചിരിക്കുന്നത് സർക്കാരാകട്ടെ അവിടെയും ഇവിടെയും തൊടാതെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു തിരുവാഭരണം സർക്കാർ ഏറ്റെടുത്താൽ കാലങ്ങളായി ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ പൊളിച്ചെഴുതേണ്ടി വരും പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണവുമായി സന്നിധാനത്തെത്തി അയ്യനെ ചാർത്തി കഴിയുമ്പോഴാണ് മകരവിളക്കെന്ന വിശ്വാസം ആ ആചാരം സമ്പൂർണമാകുന്നത് അത് പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ആചാരമാണ് എന്നാൽ സുപ്രീം കോടതിയുടെ നിലപാട് ആചാരങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതേണ്ട രീതിയിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഭക്തർ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകില്ല ശബരിമല വീണ്ടും കലാപകലുഷിത ഭൂമിയിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് ശബരിമലയിൽ ഗുരുതരമായ പ്രതിസന്ധി ഉയർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ ഇപ്പോഴത്തെ പരാമർശം അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിന്റെ അധീനതയിൽ നിന്നും മാറ്റിക്കൂടെയെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഇത് ആചാരങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും കടുത്ത ലംഘനം തന്നെയാകുമെന്ന് ഭക്തരും സംഘടനകളും കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ പ്രതികരിച്ചിരുന്നു അതേസമയം തിരുവാഭരണം ഏറ്റെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ വാക്കാൽ കോടതിയെ ആദ്യം അറിയിച്ചിരുന്നു തിരുവാഭരണം പന്തളം കൊട്ടാരത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചാൽ അത് വീണ്ടും മറ്റൊരു ശബരിമല വിവാദത്തിന് തന്നെ തിരികൊളുത്തു പന്തളം കൊട്ടാരവും വിശ്വാസികളും അത് അംഗീകരിക്കാൻ സാധ്യതയില്ല അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാകാം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തിരുവാഭരണം സംരക്ഷിക്കാം പക്ഷേ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലെന്ന നിലപാട് ഭക്തരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിന് വലിയ ക്ഷീണം വരാത്ത തരത്തിലുള്ള ഒരു നിലപാടാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്